പോസിറ്റീവ് ന്യൂസ് തുടരുന്നു. കാരുണ്യ പ്രവർത്തന വഴിയിൽ കുട്ടിപ്പടയെ വാർത്തെടുക്കാനുള്ള പരിശ്രമത്തിലാണ് കണ്ണൂരിലെ ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റ്. സംസ്ഥാനത്തുടനീളം സ്കൂളുകളിൽ ക്യാമ്പസ് ഹോപ്പ് എന്ന പേരിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ സജ്ജരാവുകയാണ് ഈ സംഘടന. സംസ്ഥാനത്തുടനീളം സ്കൂൾ കോളേജ് തലങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന കുട്ടികളെയാണ് ക്യാമ്പസ് ഹോപ്പിന്റെ ഭാഗമാക്കുന്നത്. തെരഞ്ഞെടുത്ത കുട്ടികൾക്കുള്ള വർക്ക്ഷോപ്പുകൾ പുരോഗമിക്കുകയാണ്. കുട്ടികളുടെ മനസ്സിലേക്ക് നന്മയുടെ സന്ദേശം എത്തിക്കാനാണ് ഹോപ്പിന്റെ ശ്രമമെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു. ക്യാമ്പസ് ഹോപ്പ് എന്ന് പറയുമ്പോൾ ഹോപ്പിന്റെ വിദ്യാർത്ഥികളുടെ ഒരു വിഭാഗമാണ് ക്യാമ്പസ് ഹോപ്പ്. കുട്ടികളെ ഇപ്പം തയ്യാറാക്കുന്നതിലൂടെ അവർ ഭാവിയിൽ നന്മയുള്ള ആളായി മാറി വരും. നമ്മൾ ഇവർ ഡോക്ടറാവുക, എഞ്ചിനീയർ ആവുക എന്നെല്ലാം പറഞ്ഞാലും ഒരു ശരിക്കുള്ളൊരു മനുഷ്യനായാലേ കാര്യമുള്ളൂ. അപ്പോൾ അതിനുള്ള ഒരു വിഭാഗത്തെ സൃഷ്ടിക്കലാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വർഷം കൊണ്ട് ക്യാമ്പസ് ഹോപ്പിൻ്റെ പ്രവർത്തനം സംസ്ഥാനമൊട്ടുക്കും വ്യാപിപ്പിക്കാനാവുമെന്നാണ് ഹോപ്പ് ഭാരവാഹികളുടെ പ്രതീക്ഷ. അങ്ങനെ ജീവകാരുണ്യ രംഗത്ത് പുതിയൊരു തരംഗമാവാനും ഇവർ തയ്യാറെടുക്കുകയാണ്. ജീവൻ ന്യൂസ് കണ്ണൂർ. കൊച്ചിയുടെ വികസന കുതിപ്പിന് വേഗത കൂട്ടുന്ന വാട്ടർ മെട്രോ പദ്ധതിക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതിയായി. നഗരപ്രാന്തങ്ങളിലെ ദ്വീപുകളെയും ചെമ്പക്കര കനാലിന്റെ കരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ ആധുനിക ജലഗതാഗത പദ്ധതി കൊച്ചിയുടെ ടൂറിസം മേഖലയ്ക്കും വൻ മുതൽക്കൂട്ടായിരിക്കും. KMRL സമർപ്പിച്ച പദ്ധതി പൂർണ്ണമായും അംഗീകരിച്ചാണ് കേന്ദ്ര പാരിസ്ഥിതിക മന്ത്രാലയം കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് അനുമതി നൽകിയത്. ഇതോടെ പദ്ധതിയുടെ ജനറൽ കൺസൾട്ടന്റായ എയ്കോം കൺസോർഷ്യം സർവേ നടപടികളും ആരംഭിച്ചു. ഫിഷറീസ് തുറമുഖ വകുപ്പുകളുടെ കീഴിലെ ഹൈഡ്രോളജിക്കൽ സർവേ വകുപ്പുമായി സഹകരിച്ചാണ് സർവേ. ബോട്ട് ജെട്ടികളുടെ നിർമ്മാണം, റൂട്ട് തയ്യാറാക്കൽ, നാവിഗേഷൻ, ഡ്രഡ്ജിംഗ്, ജെട്ടികളിലേക്കുള്ള റോഡ് നിർമ്മാണം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കൽ എന്നിവ സംബന്ധിച്ച രൂപരേഖ തയ്യാറാക്കുന്നതിനായാണ് സർവേ. ദ്വീപ് നിവാസികൾക്ക് സുരക്ഷിത യാത്രയും വിദേശികൾ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാരികൾക്ക് ചിലവ് കുറഞ്ഞ കായൽ യാത്രയും പ്രദാനം ചെയ്യുന്നതാണ് വാട്ടർ മെട്രോ പദ്ധതി. വാട്ടർ മെട്രോ എന്ന് പറയുമ്പോൾ മെട്രോയുടെ റെയിൽ മെട്രോയുടെ സ്റ്റാൻഡേർഡിൽ തന്നെ വരണം. പഴയ ബോട്ടുകളോ കാലപ്പഴക്കമുള്ള ബോട്ടുകളോ ഇതൊന്നും ഉപയോഗിക്കാതെ ഉള്ള സ്റ്റാൻഡേർഡായിട്ട് ടൂറിസം കൂടി ഡെവലപ്മെൻറ്റ് ചെയ്യാൻ പറ്റിയ വിധത്തിലുള്ള ബോട്ടുകളായിരിക്കണം വേണ്ടത്. ഈ പദ്ധതി കൊച്ചിൻ മെട്രോ തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് തുടങ്ങിയിരുന്നെങ്കിൽ എന്തുകൊണ്ടും സാമ്പത്തികവും ഇതുകൊണ്ട് ഗവൺമെൻറ് ഇതോട് എല്ലാം കൊണ്ടും ഇത് നല്ലൊരു പദ്ധതിയായിരുന്നു. ടൂറിസ്റ്റുകൾ ഒരുപാട് കൊച്ചിയിൽ വരുന്നതാണ്. അപ്പോൾ അവർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ജലമെട്രോ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇപ്പം ഒന്നുകൂടി മുന്നേ വരികയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഉപകാരമായിരുന്നു. ജലമെട്രോ വരികയാണെങ്കിൽ എല്ലാവർക്കും, നമ്മൾ പുറത്തുനിന്ന് വരുന്നവർക്കായാലും ഇവിടുത്തെ ലോക്കൽസിനായാലും എല്ലാവർക്കും ഒരു സൗകര്യമായിരിക്കും. 10 ദ്വീപുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന 76 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ ജലപാതയിൽ 16 റൂട്ടുകളിലായി 38 ജെട്ടികളും സർവീസിനായി 78 ആധുനിക ബോട്ടുകളും ഉണ്ടാകും. 747 കോടി രൂപ ചിലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിയുടെ ആദ്യഘട്ടം 2019 അവസാനത്തോടെ കമ്മീഷൻ ചെയ്യാനാണ് ലക്ഷ്യമിടുന്നത്. ജോസഫ് പനച്ചിക്കൽ, ജീവൻ ന്യൂസ്, കൊച്ചി. 77 വയസ്സിലും പുലികളി ആശാൻ ചാത്തുണ്ണി ആവശ്യത്തിലായിരുന്നു. സ്വന്തം തട്ടകമായ അയ്യന്തോൾ ദേശത്തിനൊപ്പമാണ് ഇത്തവണയും ചാത്തുണ്ണി ആശാൻ പുലിവേഷം കിട്ടിയത്. ചാത്തുണ്ണിയാശാന് പുലിക്കൊട്ട് മുറുകുമ്പോൾ വെറുതെ ഇരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് 61 വർഷവും ചാത്തുണ്ണിയാശാൻ പുലിവേഷം കെട്ടുന്നത്. വലിയ ശരീരവും വയറുമെല്ലാം പുലികളുടെ വില കൂട്ടുമ്പോൾ ചാത്തുണ്ണിയാശാന് അതൊന്നുമില്ല. എന്നാൽ പുലിക്കൊട്ടിന്റെ ചുവടുകളും അരനൂറ്റാണ്ടിലേറെയുള്ള അനുഭവവുമാണ് ആശാനെ വ്യത്യസ്തനാക്കുന്നത്. ഉലക്കയിൽ നിന്നും ബാലൻസ് ചെയ്ത് കളിച്ച പുലിയാണ് ചാത്തുണ്ണി. 16-15 വേഷം ഉണ്ടാവുള്ളൂ മത്സരത്തിന്. ഇങ്ങനെ വരിക വളക്കമ്മ കളിച്ചിട്ടവരാ നമ്മൾ തമ്മിൽ ദേഷ്യം ഉണ്ടായില്ലേ, അതുകൊണ്ട് അടിക്കാനാ കൊണ്ണവടുന്ന ടൗണ്ടില്ല. ഞാനൊരു വിധം എല്ലാം പാട്ടിട്ടുണ്ട്. ഞാൻ കഴിച്ചില്ല 41 വർഷം. ഒരാളെ പേടിച്ചിട്ടൊന്നല്ലോട്ടോ. ചാത്തുണ്ണി ആശാന്റെ വയറിൽ പുലിമുഖമില്ലെങ്കിലും ആശാൻ പുലിയാണെന്ന് ദേശക്കാർക്കും പുലിക്കളി പ്രേമികൾക്കും അറിയാം. പ്രായം തൊഴിലിൽ നിന്ന് അകറ്റിയപ്പോഴും പുലിക്കൊട്ടിന്റെ താളത്തിനൊത്ത് ചുവടുവെക്കുകയാണ് ഈ 77-കാരൻ. സ്വന്തം ദേശമായ അയ്യന്തോളിനൊപ്പം കൂടിയിട്ട് ഇത് 2 വർഷമാണ്. ജീവൻ ന്യൂസ്, തൃശൂർ. വിധിയുടെ വെല്ലുവിളികളെ ഇച്ഛാശക്തി കൊണ്ട് നേരിടുകയാണ് കണ്ണൂർ ശ്രീകണ്ഠാപുരം കോട്ടൂരിലെ രമേശൻ. പോളിയോ ബാധിച്ച് തളർന്ന ശരീരത്തെ വകവയ്ക്കാതെ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ റിപ്പയർ ചെയ്തും കച്ചവടം നടത്തിയും വരുമാനം തേടുന്ന ഈ യുവാവ് പ്രതിസന്ധികളിൽ തളർന്നു പോകുന്നവർക്ക് മാതൃകയാണ്. ചെറുപ്പത്തിൽ ബാധിച്ച പോളിയോ രോഗം ജീവിതത്തിൽ വില്ലനായപ്പോഴും തളരാതെ പിടിച്ചു നിൽക്കാൻ രമേശനായി. കാലുകൾ തളർന്ന് നടക്കാൻ പോലും കഴിയാത്ത സ്ഥിതി സംജാതമായതോടെ ഇദ്ദേഹം വീട്ടിലിരുന്ന് SSLC പരീക്ഷ സ്വയം പഠിച്ചെഴുതി പാസ്സായി. പിന്നീട് കോട്ടൂരിൽ ITIയിൽ നിന്ന് ഇലക്ട്രോണിക്സിൽ ഡിപ്ലോമ നേടി.
ITI പാസായ അന്ന് മുതൽ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ റിപ്പയർ ചെയ്യുക രമേശൻ തൊഴിലായി സ്വീകരിക്കുകയായിരുന്നു. 13 വർഷം മുമ്പ് കോട്ടൂരിൽ ഒരു കട വാടകയ്ക്കെടുത്ത് സ്വന്തമായി കച്ചവടവും റിപ്പയറിംഗ് ജോലികളും ചെയ്തു വരുന്ന ഇദ്ദേഹം പ്രതിസന്ധികളിൽ തളർന്നു പോകുന്നവർക്ക് ഒരു മാതൃകയാണ്. ഇപ്പോൾ പുതുതായി വാടകയ്ക്കെടുത്ത കെട്ടിടത്തിൽ വൈദ്യുതി ഇല്ലാത്തത് ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ റിപ്പയർ ചെയ്യുവാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്ന് രമേശൻ പറയുന്നു. മുനിസിപ്പാലിറ്റിയിൽ അതിന് അപേക്ഷ കൊടുത്തെങ്കിൽ അവർ ഇതുവരെ വന്ന് നോക്കിയിട്ടില്ല. അതിൻ്റെ ഉടമസ്ഥൻ 2-3 പ്രാവശ്യം അപേക്ഷ കൊടുത്തെന്ന് പറഞ്ഞു. ഇതുവരെയായിട്ട് അവർ ഇവിടെ വന്നിട്ടില്ല. അതിനുള്ള എന്തെങ്കിലും നടപടികൾ മുനിസിപ്പാലിറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നുള്ളൊരു അപേക്ഷ കൊടുത്തു. മുനിസിപ്പാലിറ്റിയിൽ നിന്നും കടയ്ക്ക് നമ്പർ ലഭിക്കാത്തതാണ് വൈദ്യുതി ലഭിക്കാതിരിക്കുന്നതിന് കാരണമായത്. ഭാര്യയും 2 മക്കളുമടങ്ങുന്ന ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഏക വരുമാന മാർഗം ഈ തൊഴിൽ മാത്രമാണ്. എത്രയും പെട്ടെന്ന് കടയിൽ വൈദ്യുതി ലഭ്യമായാൽ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ റിപ്പയർ ചെയ്ത് വരുമാനം കണ്ടെത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ വിശ്വാസം. ജീവൻ ന്യൂസ്, കണ്ണൂർ. പോസിറ്റീവ് ന്യൂസിൽ ഒരിടവേള കൂടി.